ഞങ്ങളൊരു ഓൾ ഇന്ത്യ ട്രിപ്പുള്ള തയ്യാറെടുപ്പിലാണ്. ഓൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വണ്ടിയിൽ ഈ രണ്ട് പിള്ളേരുമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും നമുക്കറിയാം. യാത്രകൾ കാരണം രണ്ട് കൊച്ചുങ്ങളായിട്ടുള്ള യാത്ര തന്നെ, കപ്പിൾസ് ഒക്കെ തന്നെ കുഴപ്പമില്ല. അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു ക്യാമ്പിംഗ്, ചെറിയൊരു ക്യാമ്പിംഗ്. ഓൾ ഇന്ത്യ ട്രിപ്പ് ഈ ഒരു മാസം തന്നെ സ്റ്റാർട്ട് ചെയ്യും. കാരണം ഇപ്പൊ ചെറിയ വണ്ടിയുടെ വർക്കൊക്കെ നടക്കുക, അതിന്റെ വീഡിയോകളൊക്കെ ആയിട്ട് ഞങ്ങൾ പിന്നീട് എന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനലിൽ വരും. ഇതൊരു പുതിയൊരു ചാനലാണ്. നിങ്ങൾ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. ഞാനും ഇത് എൻ്റെ വൈഫ് മുസ്ലിന എന്ന് പറയും. എൻ്റെ ചാനലിൻ്റെ പേര് എൻ്റെ അല്ല, ഞങ്ങളുടെ ചാനലിൻ്റെ പേര് കാടൻ സഞ്ചാരി. കാടൻ സഞ്ചാരി എന്ന് പറയുന്ന ചാനലിൽ അത് തന്നെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. കാടൻ എന്നുള്ളത് കാടും മലകളും അതിനെക്കൊണ്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വീഡിയോസ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. എന്തായാലും ഇന്ത്യ മൊത്തം ഒരു വർഷത്തോളം ഞങ്ങളുടെ വണ്ടിയിൽ, വണ്ടിയൊക്കെ ഞാൻ കാണിച്ചു തരാം. അടുത്ത വീഡിയോകളിലായിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ വരും. അതിന് മുന്നേ ക്യാമ്പിംഗ് പിന്നെ ഉണ്ടാവും. കാരണം ആദ്യം പിള്ളേരായിട്ടുള്ള ഒരു ക്യാമ്പിംഗ് അല്ലെങ്കിൽ യാത്ര എങ്ങനെയെന്നുള്ളതും ഞങ്ങൾക്കൊന്നും മനസ്സിലാക്കിയെടുക്കാനുണ്ട്. എന്നാലേ അടുത്ത സ്റ്റെപ്പ്, മെയിനായിട്ട് ഞങ്ങളൊരു ഓൾ ഇന്ത്യ ട്രിപ്പിന് ഇറങ്ങുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരുന്നു ഞങ്ങൾക്ക് അത് മനസ്സിലാക്കി വെക്കാൻ പറ്റുള്ളൂ. മിസ്റ്റർ ഹൈസൽ, ഇവൻ ഹൈസൽ രണ്ടാമത്തെ കുട്ടി, ഇത് മൂത്ത കുട്ടി ഹയാൻ, ഇത് മുസ്തിന, ഞാൻ ഷാജഹാൻ. അപ്പം ഞങ്ങളുടെ ചാനലിൻ്റെ പേര് കാടൻ സഞ്ചാരി. യാത്രകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ ഓണാക്കി വയ്ക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഇന്നത്തെ ക്യാമ്പിംഗ് ഇവിടെയാണ്. എൻ്റെ വീഡിയോകളൊക്കെ ഇതിലുണ്ടാവും. ഫസ്റ്റ് ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കൂടുതൽ ഇൻട്രോ കുറേ നേരം പറയേണ്ടി വന്നത്. അപ്പോൾ പാക്കലാം വീഡിയോ തംസപ്പ് കൊടുത്തെ. ഇന്ന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ, ഒരു 10-15 kg വെയിറ്റ് ഉണ്ട്. അയ്യോ, 2.5 kg വെയിറ്റ് ഉണ്ട്. നമ്മൾ ഈ സ്ഥലം തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം വെള്ളത്തിന് വെള്ളമുണ്ട്, പിന്നെ നല്ല അത്യാവശ്യം കൊടുക്കുന്ന സ്ഥലം. ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, രാത്രി ആയിക്കഴിഞ്ഞ് നല്ല കുറുക്കന്മാരുണ്ടാവും. രാത്രി ശ്രദ്ധിക്കണം, കാരണം നീന്തറിയില്ല, എനിക്ക് മാത്രമേ നീന്തറുള്ളൂ, ഇവർക്കൊന്നും നീന്തറിയില്ല. അപ്പൊ ഞങ്ങൾ ടെന്റ് കെട്ടാനുള്ള പരിപാടി നോക്കട്ടെ. കഴിഞ്ഞൊരു ക്യാമ്പിങ്ങിന്റെ മണലാണ് ഈ കിടക്കുന്നത് കേട്ടോ. നമ്മൾ ക്യാമ്പിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ ശരിക്കും കൊട്ടിയിട്ട് വേണം ഇതൊക്കെ വീണ്ടും മടക്കി വെക്കാൻ. കഴിഞ്ഞ ഞങ്ങൾ നിലമ്പൂരിലെ ക്യാമ്പിംഗ് ഉണ്ടായിരുന്നു കാടിൻ്റെ ഉള്ളിൽ, അതിൻ്റെ മണലാണ് ഈ കിടക്കുന്നത്. അതിൻ്റെ നല്ല വിസ്താരമുണ്ട് കേട്ടോ. 3999 രൂപ അല്ല, 2999 രൂപ. 4 പേർക്ക് 5 പേർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റും. ഡെക്കാത്ലോണിൻ്റെ നല്ല ടെൻറ്റാണ്. എന്താ ഈ ചോദിച്ചത്? നമ്മുടെ വൃത്തിയാക്കലാണ് കേട്ടാ, ഒക്കെ പൊടിയാണ് അല്ലേ. സ്ലീപ്പിംഗ് ബാഗ് ആയോ. ഈ ആൾക്കും ഇതിലൊന്നും എക്സ്പീരിയൻസ് ഇല്ല കേട്ടോ, അപ്പൊ ആളൊക്കെ ഒന്ന് ഞാൻ ശരിയാക്കി എടുക്കണം. ഇതെവിടുന്നു? സിബ് ഇവിടുന്നു. അവിടെ ഉണ്ട്, അയ്യോ നമ്മളെക്കാളും വരുന്നുണ്ടല്ലോ. ടെന്റിന്റെ ഉള്ളിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. രണ്ടാളും ഹാപ്പി. കൊച്ച കിടന്നാ ചൂട് കൊടുക്കൂട്ടാ, പിള്ളേരെ കളിയാണ് കേട്ടോ. ഇനി വിറകെട്ടാൻ പോകട്ടെ നമ്മള് വിറക്. അപ്പൊ നമുക്ക് ആദ്യം കുറച്ച് അവിടെ ഓലക്കൊടി എടുക്കണ്ട കേട്ടോ, പിന്നെ അത് വിട്ടെടുക്ക. നമ്മുടെ കത്തിയുടെ ഗുണം കണ്ടോ, എൻ്റെ വീട്ടിൻ്റെ പരിപാടി കഴിഞ്ഞു. ദേ ഒരു കഷ്ണം കിട്ടി, നമുക്ക് കുറച്ച് വിറക് കിട്ടി, ഈ ഒരു ഇത് മതി. ഇതിപ്പോൾ ഞാൻ അവിടെ നിന്ന് വെട്ടിച്ച് വെട്ടി കഷ്ണമാക്കി, അതിന് ഈ ചീള ചീളാക്കി. Thank you.
തീ കത്തിക്കുന്നത് കേട്ടോ. നമ്മുടെ തീപ്പെട്ടിയും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിലും രണ്ടും കൂടെ ആവശ്യത്തിന് എടുത്തിട്ട് ഇപ്പൊ കാണിച്ചു തരാം. പിന്നെ അരക്കെ മീറ്റിട്ട സ്ഥലം അവിടെ തന്നെ നമുക്ക് തീയും കൂട്ടാം. ചായ വെക്കാനുള്ള പരിപാടിയിലാട്ടോ. ഏതായാലും ചോറിനൊക്കെ ഇനി ഒരുപാട് സമയമുണ്ടല്ലോ. ഞങ്ങളിവിടെ ഇതിനൊക്കെ ഞാൻ എങ്ങനെ മെരിക്കെടുക്കുന്ന ആലോചിക്കുന്നത്. ഗോൾഡൻ ട്രിപ്പ് നമ്മുടെ കൂടെയുള്ള ഐറ്റാ ഇതേ, ആ ഒരു ഐറ്റം നമ്മുടെ കൂടെയുള്ളതാണ്. ഇതിനൊക്കെ ഞാൻ സഹിച്ചെടുക്കണ്ടേ? കത്തിക്കുന്നുണ്ട്. ഞാൻ എവിടേക്ക കൊണ്ടുപോകണോ? ആ കത്തി കത്തി ചായ ഒന്നര ചായ കേട്ടോ. നമ്മുടെ സോളോ റൈഡിന് മുമ്പ് എടുക്കുന്ന ഇതാട്ടോ, അതിലാണ് ചായ കുടിക്കുന്നത്. ഗ്ലാസ് ഒന്നേ എടുത്തുള്ളൂ, അത് ഇവിടെ ഒരാൾ കഴിക്കണം. ഞാൻ അതിൽ കുടിക്കാന്ന് വിചാരിച്ചു. നമ്മളിത് ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും നല്ല രാത്രി കേട്ടോ. അവൻ്റെ വീട് എന്നും പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ് എനിക്ക് വന്നത്. വിറകൊക്കെ കത്തിക്കാനുള്ള വിറകൊക്കെ വെച്ചിട്ട് കണ്ടില്ലേ, ഇതാണ് പരിപാടി. അവിടെ ഇരിക്കട്ടെ വിചാരിച്ചു. നമ്മൾ പ്രദേശമൊക്കെ നോക്കി, പാമ്പും കാര്യങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ ലൈറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. രാത്രിയുള്ള വൈബ് ഒന്നൊന്നര വൈബ് തന്നെ അല്ലേ. എന്തായാലും ഒരു എക്സ്പീരിയൻസ് കേട്ടാ. പിള്ളേരായിട്ടേ, അയ്യോ ഇതിൻ്റെ ഉള്ളിലൊക്കെ മറ്റേ സാധനം കയറിട്ടാ. നമുക്ക് ലാസ്റ്റ് ലൈറ്റ് ഓഫ് ആക്കിയിട്ടേ പുറത്തെ ലൈറ്റ് ഇടാം. ഇനിയിപ്പോ എന്തായാലും കഞ്ഞിച്ച് കാണാം. ഞങ്ങൾ അടുപ്പത്ത് വെക്കുന്നുണ്ട്. തരാം. നമ്മള് സാധനം അടുപ്പത്തിട്ടിട്ടുണ്ട്. ഇനി എന്ത് കഴിഞ്ഞാൽ നമുക്ക് പറയട്ടാ. ഇനി നമ്മുടെ ചമ്മന്തി. നാട്ടുകാരെ, നിങ്ങക്ക് വായില് വെള്ളം വരുന്നുണ്ടോ? അയ്യോ, ഇത് കണ്ടു കഴിഞ്ഞാൽ ആർക്കാ വെള്ളം വരുമെന്നറിയോ? പ്രവാസികൾക്ക്. കാരണം ഇനിയിപ്പോ അത് നമ്മള് ഗൾഫിൽ നിന്ന് എത്ര ഉണ്ടാക്കിയാലും ഈ ഒരു ഇത് വരില്ല. ഇത് ഇവിടുന്ന് തന്നെ ഉണ്ടാക്കണം. നാട്ടില് ആ വെളിച്ചെണ്ണി, ആ ഒരു പുളിയും. സത്യന്റെ വയല് വെള്ളം വന്ന്. ഏജന്റെ വയല് വെള്ളം വന്നാ? പറ ഏജന്റെ വയല് വെള്ളം വന്നാ? ആ വെള്ളം വന്ന് കാണിച്ചെന്ന് കണ്ടില്ലേ. പക്ഷെ പ്രത്യേക രസം കേട്ടോ. അവിടെ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം. എന്തായാലും രാവിലത്തെ കട്ടഞ്ചാൻ കൂടി കഴിഞ്ഞിട്ടുണ്ട് പോവാന്ന് വെച്ചു കേട്ടോ.